ഭാവിയിൽ ഏറ്റവും ജോലി സാധ്യത ഉണ്ടാവുമെന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗമാണ് സൈക്കോളജിസ്റ്റുകൾ. എങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ് ആവാം, എന്താണ് സൈക്കാട്രിയും സൈക്കോളജിയും തമ്മിലുള്ള വ്യത്യാസം, വീഡിയോയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. സെയ്ഫ് വാലപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെന്റ് സെന്റർ കൊണ്ടുവട്ടി. ചാനലിൽ ധാരാളം വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് പാരൻസിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോസാണ്. ഓരോ എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകളും അതേപോലെ തന്നെ ഇതേപോലെ കോഴ്സുകളുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയിൽ കാണാവുന്നതാണെന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ബട്ടൺ അമർത്തുക, നോട്ടിഫിക്കേഷൻ ബട്ടണും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ആദ്യം നമുക്ക് എലിജിബിലിറ്റി എന്താ നോക്കാം. എന്താണ് ഒരു സൈക്കോളജി പഠിക്കാനുള്ള മിനിമം എലിജിബിലിറ്റി? പ്ലസ് ടു ആണ്. പ്ലസ് ടുവിൽ ഹ്യൂമാനിറ്റീസോ സയൻസോ കൊമേഴ്സോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയോ എല്ലാം പഠിച്ചവർക്ക് സൈക്കോളജി പഠിക്കാൻ പറ്റും. ബി എസ് സൈക്കോളജി അല്ലെങ്കിൽ ബി എസ് സി സൈക്കോളജി, എം എ സൈക്കോളജി, എം എസ് സി സൈക്കോളജി എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. കേരളത്തിൽ പൊതുവേ ബി എസ് സി സൈക്കോളജിയാണ്, പുറത്താണെങ്കിൽ ബി എ എം എ ഒക്കെ പോലെയാണ്. ഇത് രണ്ടും തമ്മിൽ സിലബസിൽ വലിയ മാറ്റമില്ല, അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഒരേപോലെ ആയി തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. പ്ലസ് ടുവിൽ സൈക്കോളജി പഠിച്ചവർക്ക് ഇത്തരം കോളേജുകളിലൊക്കെ അഡ്മിഷൻ ലഭിക്കുന്ന മുൻഗണന കാണാറുണ്ട് പല കോളേജുകളും എന്നാണ്. ഒരു സൈക്കോളജിസ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് പ്ലസ് ടുവിന് ശേഷം ഏകദേശം 5 വർഷത്തെ കണ്ടിന്യൂസ് പഠനമാണ്. അതായത് ഡിഗ്രി 3 വർഷവും അതേപോലെ 2 വർഷത്തെ പി ജിയും. ഇനി പുതിയ വിദ്യാഭ്യാസ നയ പ്രകാരമുള്ള മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് അതിലും മാറ്റം വന്നേക്കാം. പിന്നീട് നിങ്ങൾ ഏതെങ്കിലും ഒരാളുടെ കീഴിൽ എം ഫിൽ ചെയ്യുക, നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ഫിൽ ചെയ്യുക. എം ഫിൽ അതേപോലെ ഈ സൈക്കോളജിയൊക്കെ ചെയ്യുന്ന സ്ഥാപനം റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ചതാണെന്നുള്ളത് ഉറപ്പുവരുത്തുക, റെഗുലറായിട്ട് ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സൈക്കോളജിസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. സൈക്കോളജിയിൽ വിവിധ തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, പല മേഖലകളുണ്ട്. പി ജി ഒക്കെ പഠിക്കുന്ന സംഭവത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതേപോലെ കൗൺസിലിംഗ് സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി, റീഹാബിലിറ്റേഷൻ സൈക്കോളജി, ന്യൂറോ സൈക്കോളജി, കൊഗ്നിറ്റീവ് സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി, അങ്ങനെ ധാരാളം ഡിപ്പാർട്ട്മെൻറ്റുകൾ സൈക്കോളജിയിലുണ്ട്. ഇനിയും ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതെല്ലാം നമുക്ക് പി ജിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നമ്പർ 1 സ്ഥാപനങ്ങൾ എന്നുള്ളതാണ്. സൈക്കോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ യു ജി ഒക്കെ പഠിക്കാനാണ് പി ജി എടുക്കുന്നത്. നിങ്ങൾ CUT UG CUT PG പോലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുക. ഡൽഹി യൂണിവേഴ്സിറ്റി, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റി, ജാമ്യ മില്ലിയ പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ CUT വഴി നിങ്ങൾക്ക് പോകാം. പ്രൈവറ്റിലാണെങ്കിൽ ക്രൈസ്റ്റ്, അശോക യൂണിവേഴ്സിറ്റി ഒക്കെ പോലുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് സൈക്കോളജി പഠിക്കണം. വളരെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ പോയിട്ട് നല്ല ലെക്ചേഴ്സിൻ്റെ കീഴിൽ പഠിക്കുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റും. മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിനെ കുറിച്ചിട്ട് മനസ്സിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു മേഖലയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. എന്താണ് സൈക്കാട്രി തമ്മിൽ ഡിഫറൻറ്റ്? സൈക്കാട്രി MBBSന് ശേഷം ചെയ്യുന്ന MD, അതിൻ്റെ PG പ്രോഗ്രാമാണ് സൈക്കാട്രി എന്ന് പറയുന്നത്. ഒരു സൈക്കോളജിസ്റ്റാണ് ശരിക്കും സൈക്കാട്രിയിലേക്ക് റെഫർ ചെയ്യുന്നത്. പൊതുവേ വിദേശത്തൊക്കെ സാധാരണ എന്തെങ്കിലും ഒരു രോഗത്തിൽ തലവേദന ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം സൈക്കോളജിസ്റ്റിനെ കാണിക്കാം, അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ. അപ്പോൾ സൈക്കാട്രിയിലേക്ക് പോകുമെന്ന് പറഞ്ഞത് ഒന്നും കൂടെ അത്ര മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണ്. അപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. അതേപോലെ എന്താണ്, പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്, എന്താണ് സൈക്കോളജിസ്റ്റിന് ഈ വല്ല ചാൻസുമുണ്ടോ എന്ന്. നമുക്കറിയാം ഇനി വരാൻ പോകുന്നൊരു യുദ്ധം എന്ന് പറയുന്നത് കൃത്രിമ ബുദ്ധികളുടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലേക്കാണ്. ഒരു 2000-ലോ 2005-ലോ ജീവിക്കുന്ന പോലെയല്ല ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിലും ബാക്കിയുള്ള കാര്യങ്ങളും അഡിക്റ്റഡ് ആണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സ്പീഡ് അല്ലെങ്കിൽ അത് വരുന്നത് ഈ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന 5G 6G ഒക്കെ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വലിയൊരു മാറ്റമായിരിക്കും. ആ മാറ്റത്തിനനുസരിച്ചിട്ട് മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ആളുകളുടെ എണ്ണം കൂടുമെന്നുള്ളത് ഈ അടുത്തിടെ ഒരു ബെസ്റ്റ് സെല്ലറായിട്ടൊരു പുസ്തകമുണ്ട്. യുവാൻ നോഹ ഹരാരിയുടെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമുണ്ട്, സാപ്പിയൻ ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ് എന്നുള്ള ഈ പുസ്തകത്തിൽ പ്രവചിക്കുന്നത് ഇനി ഏറ്റവും കൂടുതൽ ജോലി സാധ്യത സൈക്കോളജിസ്റ്റുകൾക്ക് ഉണ്ടാവുമെന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഈ വരാൻ പോകുന്ന 4th വിപ്ലവം അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കുന്നതിൽ അപ്പുറത്തായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം ChatGPT പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പല ആളുകളും മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്സിലേക്ക് പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൈക്കോളജിസ്റ്റുകൾക്ക് ഭാവിയിൽ ഏറ്റവും നല്ല സാധ്യത ഉണ്ടാകുമെന്ന് ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട് സ്കോപ്പ് ഉണ്ടോ ഇല്ല എന്നുള്ളത്.
അതിന് ഈ പ്രൊഫസർ തന്നെ ഉത്തരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ചാൻസ് ഉണ്ട്. വെറുതെ സൈക്കോളജി പോയി പഠിക്കല്ല, ഈ മനഃശാസ്ത്രത്തിനോടും ഇത്തരം കാര്യങ്ങളോടൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഒപ്റ്റ് ചെയ്യാവുന്ന ഒരു മേഖല തന്നെയാണ് സൈക്കോളജിസ്റ്റ് ആവുക എന്നുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.